ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അമേരിക്കയിലേക്ക്. പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും. 2021 ഗ്ലോബൽ ഇന്നവേഷൻ സൂചികയിൽ ഇന്ത്യ 46 സ്ഥാനത്തേക്കുയർന്നു. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ കുറഞ്ഞ ചെലവിലുള്ള ഹരിത സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം സുപ്രധാനമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്നു. പ്രതിരോധ കുത്തിവയ്പ് 81 കോടി കടന്നു. ജാതിമത ചിന്തകൾക്കതീതമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കാമെന്ന് ശ്രീനാരായണഗുരു സമാധി ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPL ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അമേരിക്കയിലേക്ക്. 3 ദിവസമാണ് സന്ദർശനം. പ്രസിഡന്റ് ജോ ബൈഡനുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ക്വാഡ് രാഷ്ട്ര നേതാക്കളുമായും ശ്രീ മോദി ചർച്ച നടത്തും. അഫ്ഗാനിസ്ഥാനിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെയാണ് പ്രധാനമന്ത്രിയുടെ നിർണായക അമേരിക്കൻ സന്ദർശനം. UN പൊതുസഭയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. അമേരിക്കയിലെത്തുന്ന ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ബോറിസ് ജോൺസണും ശ്രീ മോദിയും തമ്മിൽ കൂടിക്കാഴ്ചയ്ക്കും സാധ്യതയുണ്ട്. ഇതേക്കുറിച്ച് ഔദ്യോഗിക പ്രഖ്യാപനമുണ്ടായിട്ടില്ല. അഫ്ഗാൻ വിഷയം, കോവിഡ് നിയന്ത്രണം, കാലാവസ്ഥാ വ്യതിയാനം, ഇൻഡോ പസഫിക് പ്രശ്നം, ഭീകരവാദം തുടങ്ങിയവയും അജണ്ടയിലുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സൌദി അറേബ്യൻ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൌദ് രാജകുമാരനുമായി കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര പങ്കാളിത്ത കൌൺസിലിന് കീഴിൽ വരുന്ന സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ളവയുടെ പുരോഗതി വിലയിരുത്തി. ഊർജ്ജം, വിവരസാങ്കേതിക വിദ്യ, പ്രതിരോധ നിർമ്മാണം തുടങ്ങിയ മേഖലകളിൽ സൌദി അറേബ്യയിൽ നിന്നും കൂടുതൽ നിക്ഷേപം ആഗ്രഹിക്കുന്നതായി ശ്രീ മോദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനം സംബന്ധിച്ച് UN സെക്രട്ടറി ജനറൽ വിളിച്ച COP26 യോഗത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ് പങ്കെടുത്തു. COP26 ഉൾപ്പെടെയുള്ള ഏത് കാലാവസ്ഥാ വ്യതിയാന ചർച്ചകളും ഫലം കാണണമെങ്കിൽ ഐക്യരാഷ്ട്രസഭ മുന്നോട്ട് വയ്ക്കുന്ന കാലാവസ്ഥാ വ്യതിയാന തത്വങ്ങൾ ഉയർത്തിപ്പിടിക്കേണ്ടതിന്റെ ആവശ്യകത മന്ത്രി ഊന്നിപ്പറഞ്ഞു. കുറഞ്ഞ ചെലവിലുള്ള ഹരിത സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം സുപ്രധാനമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. 2030 ആകുമ്പോഴേക്കും 450 GW പുനരുപയോഗ ഊർജ്ജം ഉൽപ്പാദിപ്പിക്കാൻ ശേഷിയുള്ള ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ചും പരിസ്ഥിതി മന്ത്രി പരാമർശിച്ചു. 2021 ഗ്ലോബൽ ഇന്നവേഷൻ സൂചികയിൽ ഇന്ത്യ 46 സ്ഥാനത്തേക്കുയർന്നു. 2015 81 സ്ഥാനത്തായിരുന്നു രാജ്യം. വിശദാംശങ്ങളിലേക്ക്. ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇന്ത്യ മുന്നേറ്റത്തിന്റെ പാതയിലാണ്. വിജ്ഞാന മൂലധനം, ഊർജ്ജസ്വലമായ നവസംരംഭകത്വ സാഹചര്യം, പൊതുജനങ്ങളും സ്വകാര്യ ഗവേഷണ സ്ഥാപനങ്ങളും കൈവരിച്ച പുരോഗതി തുടങ്ങിയവയാണ് മുന്നേറ്റത്തിൽ നിർണായകമായത്. ആണവോർജ്ജ വികസനവും ശാസ്ത്ര സാങ്കേതിക മേഖലയിലെ മുന്നേറ്റവും സൂചിക മുന്നേറാൻ കാരണമായി. ജൈവ സാങ്കേതിക വിദ്യയും ബഹിരാകാശ സാങ്കേതിക വിദ്യയും അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. ഇലക്ട്രിക് വാഹനങ്ങൾ, നാനോ ടെക്നോളജി, ബദൽ ഊർജ്ജ സ്രോതസ്സുകൾ എന്നിങ്ങനെ വിവിധ മേഖലകളിൽ നയപരമായ നവീകരണങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങൾ ഫലം കാണുന്നതായി മുന്നേറ്റം സൂചിപ്പിക്കുന്നു. മഹാമാരി സൃഷ്ടിച്ച അഭൂതപൂർവമായ പ്രതിസന്ധിക്കെതിരായ പോരാട്ടത്തിൽ പ്രധാനമന്ത്രി മുന്നോട്ടുവച്ച ആത്മനിർഭർ ഭാരത് എന്ന ആശയം രാജ്യത്തെ സ്വാശ്രയത്വത്തിലേക്ക് നയിക്കുന്നതിലും ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ മുന്നേറ്റം നിർണായകമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാജ്യത്ത് ഉരുക്കിന്റെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നത് സംബന്ധിച്ച് കേന്ദ്രമന്ത്രി രാംചന്ദ്ര പ്രസാദ് സിംഗ് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. കൽക്കരി ഉപഭോഗം ഉൾപ്പെടെയുള്ളവ പരിമിതപ്പെടുത്തി ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പൊതുമേഖലാ സ്ഥാപനങ്ങളോട് മന്ത്രി ആവശ്യപ്പെട്ടു. ഉരുക്കിന്റെ ഉൽപ്പാദന ചെലവ് കുറയ്ക്കുന്നതിനായി മാർഗരേഖ തയ്യാറാക്കാൻ ശ്രീ സിംഗ് യോഗത്തിൽ നിർദ്ദേശിച്ചു. മധ്യപ്രദേശിൽ ഒഴിവുവന്ന ഏക രാജ്യസഭാ സീറ്റിലേക്ക് നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിൽ കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രി എൽ മുരുകൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കർണാടക ഗവർണറായി നിയമിതനായ കേന്ദ്രമന്ത്രി തവർചന്ദ് ഗെഹ്ലോട്ട് രാജിവച്ചതിനെ തുടർന്നാണ് ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ അസമിൽ നിന്നുള്ള രാജ്യസഭാ സീറ്റിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട്. ദേശീയ ടെലിമെഡിസിൻ സേവനമായ ഇ സഞ്ജീവനി 1,20,00,000 കൺസൾട്ടേഷനുകൾ പൂർത്തിയാക്കി. ഏറ്റവും ജനപ്രിയവും വിപുലവുമായ ടെലിമെഡിസിൻ സേവനമായി ഇ സഞ്ജീവനി മാറിയിട്ടുണ്ട്. നിലവിൽ രാജ്യത്തൊട്ടാകെ പ്രതിദിനം 90,000 രോഗികൾക്ക് സേവനം നൽകിവരുന്നു. ഇന്ത്യയുടെ കോവിഡ് പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ലോകത്തിന് മാതൃകയാണെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ.
വരും മാസങ്ങളിൽ 30 കോടിയിലധികം ഡോസുകൾ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുമെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി അറിയിച്ചു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച കോവിഡ് പ്രതിരോധ വാക്സിൻ മറ്റു രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുന്ന വാക്സിൻ മൈത്രി ദൌത്യം അടുത്ത മാസം പുനരാരംഭിക്കും. വാക്സിൻ മൈത്രിയുടെ ഭാഗമായി ഈ വർഷം ആദ്യം ബംഗ്ലാദേശിന് 20 ലക്ഷം ഡോസ് വാക്സിൻ ഇന്ത്യ സൌജന്യമായി നൽകിയിരുന്നു. ഇന്ത്യൻ നിർമ്മിത വാക്സിൻ വാങ്ങാൻ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി ബംഗ്ലാദേശ് കരാർ ഒപ്പിട്ടിട്ടുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസ തടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ബന്ധപ്പെടാം. രാജ്യത്ത് ഇതുവരെ 81,85,13,827 പേർ കോവിഡ് വാക്സിൻ സ്വീകരിച്ചു. ഇന്നലെ മാത്രം 96,46,778 പേർ വാക്സിൻ സ്വീകരിച്ചതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ 100% പേർക്കും കോവിഡ് പ്രതിരോധ കുത്തിവയ്പ്പിന്റെ ആദ്യ ഡോസ് ലഭിച്ചു. പ്രതിരോധ കുത്തിവയ്പ്പ് യജ്ഞത്തിന്റെ ഭാഗമായി 281,711 പേർക്ക് ആദ്യ ഡോസ് കുത്തിവയ്പ്പ് നൽകി. 415,889 പേരാണ് ഇതുവരെ കുത്തിവയ്പ്പ് എടുത്തത്. ഇതിൽ 134,178 പേർ രണ്ടാം ഡോസ് കുത്തിവയ്പ്പ് എടുത്തു. ജനുവരി 16 ആൻഡമാൻ ദ്വീപുകളിൽ പ്രതിരോധ കുത്തിവയ്പ്പ് നൽകാൻ ആരംഭിച്ചത്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്നു. ഇന്നലെ 26,115 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. രാജ്യത്ത് ഇതുവരെ 3,35,4,534 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഇന്നലെ 252 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 445,385. കേരളത്തിൽ ഇന്നലെ 15,692 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചു. ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികൾ തൃശൂർ ജില്ലയിലാണ്. 22,223 പേർ രോഗമുക്തി നേടി. കേരളത്തിൽ സ്കൂളുകൾ തുറക്കുന്ന സാഹചര്യത്തിൽ സമഗ്ര കർമ്മ പദ്ധതി തയ്യാറാക്കാൻ വ്യാഴാഴ്ച വിദ്യാഭ്യാസ ആരോഗ്യ വകുപ്പുകളുടെ യോഗം ചേരും. കോവിഡ് സാഹചര്യത്തിൽ സ്കൂളുകളിലെ സുരക്ഷ ഉറപ്പാക്കുന്നതും ഗതാഗത സൌകര്യങ്ങൾ ലഭ്യമാക്കുന്നതും ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യും. കോവിഡ് മഹാമാരിയെ തുടർന്ന് അടച്ചിട്ടിരുന്ന ഉത്തരാഖണ്ഡിലെ പ്രാഥമിക വിദ്യാലയങ്ങൾ ഇന്ന് തുറന്നു. കോവിഡ് പ്രോട്ടോകോൾ പാലിച്ചാണ് സ്കൂളുകൾ തുറക്കുന്നത്. എല്ലാ ക്ലാസ് മുറികളും ശുചീകരിക്കും. വിദ്യാർത്ഥികൾ സ്കൂളിൽ പ്രവേശിക്കുമ്പോൾ താപനില പരിശോധിക്കും. ഇന്ന് ശ്രീനാരായണ ഗുരു സമാധി. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് പോകുമെന്ന് സമാധി ദിനത്തിൽ നമുക്ക് പ്രതിജ്ഞ ചെയ്യാമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ സമത്വസുന്ദരമായ ലോകം നിർമ്മിക്കാമെന്നും അതിനായി ഗുരുസ്മരണ മുൻനിർത്തി കൈകൾ കോർത്ത് മുന്നോട്ട് പോകാമെന്നും മുഖ്യമന്ത്രി ട്വിറ്റർ സന്ദേശത്തിൽ പറഞ്ഞു. IPL ക്രിക്കറ്റിൽ ഇന്ന് ദുബായ് അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കിങ്സ് ഇലവൻ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും. ഇന്നലത്തെ മത്സരത്തിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സിനെ 9 പരാജയപ്പെടുത്തിയിരുന്നു. കോവിഡ് മഹാമാരി മൂലം നിർത്തിവച്ചിരുന്ന വിമാന സർവീസുകൾ എയർ കാനഡ പുനരാരംഭിച്ചു. കാനഡയുമായും മറ്റ് 27 രാജ്യങ്ങളുമായും ഇന്ത്യ ഒപ്പിട്ട ഉഭയകക്ഷി എയർ ബബിൾ കരാറിന് കീഴിലാണ് വിമാന സർവീസുകൾ ആരംഭിക്കുന്നത്. കാനഡയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന യാത്രക്കാർ യാത്ര പുറപ്പെടുന്നതിന് 18 മണിക്കൂർ മുൻപ് RT-PCR ടെസ്റ്റ് നടത്തണം. ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനം. മേധാക്ഷയത്തെ അറിയൂ, അൽഷിമേഴ്സ് രോഗത്തെ അറിയൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അൽഷിമേഴ്സ് രോഗത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുകയും ഇതിനോടുള്ള ഭയം കുറയ്ക്കുകയുമാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. അൽഷിമേഴ്സ് തുടക്കത്തിലെ കണ്ടെത്തി ചികിത്സിച്ചാൽ അതുമൂലമുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാകുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു. രാജ്യത്ത് ഓഹരി വിപണികളിൽ സമ്മിശ്ര പ്രതികരണം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 5 നഷ്ടത്തിൽ 58,478 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 10 ഉയർന്ന് 17,406 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില വർദ്ധിച്ചു. ഗ്രാമിന് 20 കൂടി 4,350 പവന് 160 കൂടി 34,800 ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അമേരിക്കയിലേക്ക്. പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തും. 2021 ഗ്ലോബൽ ഇന്നൊവേഷൻ സൂചികയിൽ ഇന്ത്യ 46 സ്ഥാനത്തേക്ക് ഉയർന്നു. കാലാവസ്ഥാ വ്യതിയാനം ചെറുക്കാൻ കുറഞ്ഞ ചെലവിലുള്ള ഹരിത സാങ്കേതിക വിദ്യകളുടെ കൈമാറ്റം സുപ്രധാനമെന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രി ഭൂപേന്ദർ യാദവ്. രാജ്യത്ത് പ്രതിദിന കോവിഡ് കേസുകൾ കുറയുന്നു. പ്രതിരോധ കുത്തിവയ്പ്പ് 81 കടന്നു. ജാതിമത ചിന്തകൾക്ക് അതീതമായി മനുഷ്യസ്നേഹം ഉയർത്തിപ്പിടിക്കാമെന്ന് ശ്രീനാരായണ ഗുരു സമാധി ദിന സന്ദേശത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. IPL ഇന്ന് കിങ്സ് ഇലവൻ പഞ്ചാബ് രാജസ്ഥാൻ റോയൽസുമായി ഏറ്റുമുട്ടും.
വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും അറ്റ് AER ന്യൂസ് _TVM എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കാം. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.